നമസ്കാരം. സിബിഐ എന്ന് കേട്ടാൽ ഇവിടെ പിണറായി വിജയൻ സർക്കാരിന് പേടിയൊന്നുമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മരുമകൻ പി എ മുഹമ്മദ് റിയാസ് ഒരു പാർട്ടി ചാനലിൽ വന്നിരുന്നു, പാർട്ടി ചാനലല്ല ഏതോ ഒരു മാധ്യമത്തിൽ വന്നിരുന്നു പറയുന്നത് കേട്ടത്. ഏത് മാധ്യമമാണ് എന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്തൊക്കെയായാലും പിന്നെ ബംഗാളിൽ സിബിഐ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത കഥയൊക്കെ റിയാസ ഖാവിരുന്നു പറയുന്നത് കേട്ടു. അതായത് ഭീഷണിയായിരിക്കും, സിബിഐ ഇവിടെ അറസ്റ്റ് ചെയ്യും, മാത്രമല്ല സിബിഐ ഇവിടെ ഇങ്ങനെ വരാനുള്ള ആ ഒരു കാര്യമൊക്കെ നിയമവിധേയമായി പഠിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തൊക്കെയായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും നടക്കട്ടെ. പിന്നെ പെരിയ ഇരട്ടക്കൊലപാതക കേസ് സിബിഐക്ക് വിടാതിരിക്കാൻ വേണ്ടി മുടക്കിയത് 88 ലക്ഷം രൂപയാണ്. അതായത് സഖാക്കന്മാർ ചേർന്ന് പാവം പിടിച്ച രണ്ട് യുവാക്കളെ വെട്ടിക്കൊന്നിട്ട്, ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊന്നിട്ട്, നമ്മളിതിൽ രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല കേട്ടോ. കൊലപാതകം ഒരിക്കലും കൊലപാതക രാഷ്ട്രീയമൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിപ്പോൾ വട്ടിയൂർക്കാവിലായാലും പെരിയിലായാലും ആരെയും കൊല്ലാനൊന്നും പാടില്ല. അതൊരിക്കലും ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല. കൊലപാതക രാഷ്ട്രീയം ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടേ പറ്റൂ. പക്ഷേ ഈ വിഷയത്തിൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം വന്നപ്പോൾ അതിനെതിരെ വാദിക്കാനായി കൂട്ടിക്കെട്ടിയ വക്കീലന്മാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ സിപിഎം. സിപിഎം എന്ന് പറഞ്ഞാൽ സർക്കാർ, നമ്മൾ വ്യത്യാസമൊന്നും കാണുന്നില്ല. ജനങ്ങളുടെ പണമാണ് ഈ വക്കീലന്മാർക്കൊക്കെ കൊടുക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളാണല്ലോ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്, സർക്കാരിന്റെ പണമാണ്. വേറെ നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കാൻ ഇവിടെ പണമില്ല, മുണ്ടുമുറുക്കി കൊടുത്തുകൊള്ളണം. പക്ഷേ കേസ് സിബിഐക്ക് വിടാതിരിക്കാൻ, സ്വന്തം പാർട്ടിക്കാരെ രക്ഷിക്കാൻ വേണ്ടി എന്ത് നടപടി കാണിക്കാനും എന്ത് കാണിക്കാനും ഒരു മടിയും ഇല്ലതാണ്. എന്തായാലും പെരിയ കേസിൽ കൊലയാളികളെ സംരക്ഷിക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ നീക്കത്തിന് അത്യപൂർവമായ ഒരു തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് നോക്കാം. കേസ് ഡയറി ആവശ്യപ്പെട്ടിട്ടും ഇവിടെ കേരള പോലീസും ക്രൈംബ്രാഞ്ചും ഒന്നും നൽകാത്തതിനെ തുടർന്ന് ഹാജരാക്കിയില്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് സിബിഐ ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുകയാണ്. ഇക്കാര്യം വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് DYSP സിബിഐ നോട്ടീസ് അയച്ചു. കേസ് ഡയറി കൊടുക്കില്ല എന്ന്, കേസ് ഡയറി കൊടുത്താൽ കാര്യങ്ങൾ അറിയില്ലേ. ഇനി അതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും കൊലയാളികളെ രക്ഷിക്കാനുള്ള പോയിന്റുകളായിരിക്കും കൂടുതൽ എഴുതി വെച്ചിട്ടുണ്ടാവുക, അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും കേസ് ഡയറി കൊടുത്തേ പറ്റൂ സിബിഐക്ക് എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ പിടിച്ചെടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സ്വയം നാണം കെടുന്നത്, അപഹാസ്യരാകുന്നത് എന്ന് മാത്രമേ ഇവരോടൊക്കെ ചോദിക്കാറുള്ളൂ. അന്വേഷണ ഏജൻസിക്ക് ആവശ്യമായ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന CRPC Section 91 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ സിബിഐ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല കോടതിയിൽ നിന്ന് വാറണ്ട് നേടിയ ശേഷം തിരച്ചിൽ നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും ഏജൻസി അധികാരപ്പെടുത്തുന്ന CRPC Section 93 പ്രാവർത്തികമാക്കുന്ന നടപടി കൂടിയാണ് ഇത്. ഈ സെക്ഷൻ പ്രകാരം ഏജൻസിക്ക് നോട്ടീസ് നൽകുന്നത്, ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്നത് സാധാരണഗതിയിൽ സിബിഐ പോലുള്ള അന്വേഷണ ഏജൻസികൾ, IB, CBI, RO തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസോ ക്രൈംബ്രാഞ്ചോ ഒക്കെ ഡയറിയോ കേസ് ഫയലൊക്കെ കൊടുക്കുകയാണ് പതിവ്. എന്തൊക്കെയായി, കാരണം എഴുതി വെച്ചിരിക്കുന്നത് ഇവരാണല്ലോ. അപ്പോൾ കൊടുക്കുകയാണ് പതിവ്. ഇതിപ്പോൾ കൊടുക്കാതിരിക്കുന്നത് നടാടെയാണ്. അതുകൊണ്ടാണ് ഇത്ര അത്യപൂർവമായ നടപടി ഈ ഒരു വിഷയത്തിൽ വേണ്ടി വന്നത് എന്ന് റിപ്പോർട്ടുണ്ട്. 2019 February 17 കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപാതകം സിബിഐക്ക് കൈമാറാൻ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും ഇത് ശരിവെക്കുകയായിരുന്നു. അതിനെതിരെ ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 88 ലക്ഷം രൂപ മുടക്കിയാണ് സിബിഐക്ക് വിടണ്ട കേസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായി വാദമുന്നയിച്ചതും അപ്പീൽ നൽകിയതുമൊക്കെ. എന്തൊക്കെയായാലും കേസ് ഡയറി കൊടുത്തില്ലെങ്കിൽ പിടിച്ചെടുക്കും എന്ന അത്യപൂർവമായ ഒരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എവിടെയായാലും ഇത്തരം ചിങ്കോത്തം കളികളിലൂടെ, ഇത്തരം നാടകങ്ങളിലൂടെ, പൊറാട്ട നാടകങ്ങളിലൂടെ സ്വന്തം സഖാക്കന്മാരെ രക്ഷിച്ചെടുക്കാനുള്ള സിപിഎമ്മിന്റെ നിറികെട്ട രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് വ്യക്തമാകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്തും നടക്കും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇത് അന്വേഷിക്കുന്നത് സിബിഐ പോയി. ഇനി ഇവിടെ വേറൊരു ഏജൻസിയും വരാനില്ല. അത് മറ്റ് കേസുകളിൽ, ഏത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത്, ജലീൽ വിഷയം, എല്ലാത്തിലും എല്ലാ ഏജൻസികളും വന്നു കഴിഞ്ഞു. ഈ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും വിഷയത്തിലും വളരെ ശക്തമായ അന്വേഷണമാണ് സിബിഐ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേസ് ഡയറി കൊടുത്തില്ലെങ്കിൽ പിടിച്ചെടുക്കും, കൊടുത്തേക്ക്, അതാണ് നല്ലത്. വെബ് ഡെസ്ക് 10 News.